അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മോര് കാച്ചിയതാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. മോര് കാച്ചിയത് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം. ഒരു കപ്പ് തൈര്, കാ ടീസ്പൂൺ കടു, അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി, അര ടീസ്പൂൺ ജീരകം, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കായം, ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഒരു വറ്റൽമുളക്, ആറ് ചെറിയുള്ളി ചെറുതായി മുറിച്ചത്, ഇഞ്ചി ചെറുതായി മുറിച്ചത്, അഞ്ച് വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ ഒരു കപ്പ് തൈര് ഒഴിക്കുക. ഹാഫ് സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ലൂസായിട്ടുള്ള തൈരാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഈ തൈരിൽ വെള്ളം കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. നെക്സ്റ്റ് ഒരു പാന് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കാൽ ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിക്കുക. കടു പൊട്ടിക്കഴിയുമ്പോൾ ഹാഫ് ടീസ്പൂണ് ജീരകം ഇട്ട് പൊട്ടിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ജീരകം പൊട്ടിക്കാൻ. അതിനുശേഷം ചെറുതായി മുറിച്ച ഇഞ്ചി, ചതച്ചെടുത്ത വെളുത്തുള്ളി, നീളത്തിൽ മുറിച്ച ചെറിയുള്ളി ഒക്കെ ഇട്ട് വഴറ്റുക. ഉള്ളി ചെറുതായി വഴന്നു വരുമ്പോൾ വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. വറ്റൽ മുളക് ക്രിസ്പായി വരുമ്പോൾ ഹാഫ് ടീസ്പൂണ് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി, കുറച്ച് കായപ്പൊടി, ഒക്കെ ഇട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ചെടുത്ത തൈര് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ സമയത്ത് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഫ്ലെയിം കൂട്ടാനേ പാടില്ല, ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം ഇളക്കാൻ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ലാസ്റ്റ് കുറച്ചുകൂടെ കായം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മോര് തിളക്കാനൊന്നും നിൽക്കണ്ട, സ്റ്റൗ ഓഫ് ചെയ്യാം. തിളക്കട്ടെ എന്ന് വിചാരിച്ച് നോക്കി നിന്നാൽ ചിലപ്പോൾ മോര് പിരിഞ്ഞു പോകും. കുറച്ച് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ഒരു മണമായിരിക്കും മോര് കറിക്ക്. ഇപ്പോൾ മോര് കറി റെഡിയായി. Thanks for watching.